ഹായ്, വെൽക്കം ടു കിച്ചൺ ടെയിൽസ്. ഞാൻ ഈ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ട്രൈ ചെയ്ത ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഡിഷിൻ്റെ പേര് അമ്മച്ചീസ് ചില്ലി ഫിഷ്. ബേസിക്കലി ഇതൊരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ചില്ലി ഫിഷിൻ്റെ റെസിപ്പിയാണ്. 1/2 kg റെഡ് സ്നാപ്പറിൻ്റെ ഫില്ലയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. സിയർ ഫിഷ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു മീഡിയം സൈസ് തിക്നെസ്സിൽ വേണം സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്യാനായിട്ട്. ബേസിക്കലി ഈ ഒരു ഡിഷ് നമ്മുടെ ഇന്ത്യൻ മസാലയും ഫിഷ് ഫ്രൈഡ് മസാലയും ആൻഡ് ചൈനീസ് സോസസും കൂടി ഒരു മിക്സാണ് ഈ ഒരു റെസിപ്പി. സോ ഇതുപോലെ ഈ ഒരു ലെങ്ത്തിൽ വേണം ഫിഷ് കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഫിഷിൻ്റെ മാരിനേഡിനായിട്ട് 1/2 teaspoon സ്പൈസി ചില്ലി പൗഡർ, 1/2 teaspoon കശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon സോൾട്ട് ആൻഡ് 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 teaspoon സോയ സോസ്, 1 teaspoon വിനീഗർ ആൻഡ് 1/2 teaspoon പെപ്പർ. ഇത്രയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മീനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. സോ 1/2 hour മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മുടെ ഡിഷ് റെഡിയാക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, 1/2 teaspoon മോർ. ഇനി ഇതിനുള്ള അണിയൻസ് എല്ലാം കട്ട് ചെയ്യാം. 1/2 kg ഫിഷിന് 1/2 medium size അണിയൻ മതിയാവും. സോ നമ്മൾ സ്ട്രിപ്സ് ആയിട്ടാണ് ഫിഷ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസും അങ്ങനെ ഐ മീൻ ലെങ്ത് വൈസ് വേണം കട്ട് ചെയ്യാനായിട്ട്. സോ ഇനി 1/2 red pepper. സോ ഇതുപോലെ സീഡ് റിമൂവ് ചെയ്തിട്ട് വേണം റെഡ് പെപ്പേഴ്സ് കട്ട് ചെയ്യാനായിട്ട്. അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെങ്ത് വൈസ്. ദെൻ പകുതി ഗ്രീൻ കാപ്സിക്കം. ഒരു 4 to 5 green chilies. അതും ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വേണം ചോപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാം. സോ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഫിഷ് ആഡ് ചെയ്യാനായിട്ട്. 1/2 fry പോലെയാണ് ഈ പ്രിപ്പറേഷന് വേണ്ടത്. ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്ത ഫിഷ് ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ ഈ സെയിം പാനിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷനും റെഡിയാക്കുന്നത്. ഈ സോസിനായിട്ട് 1/2 teaspoon സോയ സോസ്, 1/4 teaspoon വിനീഗർ, 1/4 teaspoon ചില്ലി പൗഡർ, 1/4 teaspoon ഷുഗർ ആൻഡ് 1/2 teaspoon ടൊമാറ്റോ സോസ്. ഇത്രയും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അണിയൻസിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് പാനിലോട്ട് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് 1/4 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് സോസ് ആഡ് ചെയ്യുക. ആൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അണിയൻസ് ആഡ് ചെയ്യാനായിട്ട്. അണിയൻസ് ഒന്നും സോഫ്റ്റൻ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ക്രിസ്പി ആയിട്ടാണ് അണിയൻസ് ഒക്കെ വേണ്ടത്.
അപ്പോൾ ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് സോട്ടേ ചെയ്താൽ മതി. സോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. സോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഫിഷ് ആഡ് ചെയ്യാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പ്രിപ്പറേഷൻ റെഡിയാക്കാനായിട്ട്. ജസ്റ്റ് അണിയൻസിലേക്ക് ഒന്ന് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് സോസസ് ഏതെങ്കിലും കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നാണ്. ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മുടെ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഇത് ഗസ്റ്റിനൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നൊരു സ്നാക്കാണ്. സോ ഇതാകെ ഈ ഡിഷിന് ശ്രദ്ധിക്കേണ്ടത് അണിയൻസ് എപ്പോഴും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം ആൻഡ് ഫിഷ് ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. സോ നമ്മുടെ അമിച്ചി സ്റ്റൈൽ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്.